ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ 2024 ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഡ്രൈവർ നോട്ടിഫിക്കേഷനാണ് 04/3/2024 കാറ്റഗറി നമ്പറിലുള്ള കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ, അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്പനി കോർപ്പറേറ്റുകളിലേക്കുള്ള ഡ്രൈവർമാരുടെ ഒരു എക്സാമാണ് ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇതിൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, ഡേറ്റൊക്കെ കഴിഞ്ഞതാണ്, 4-5 മാസത്തെ ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഒത്തിരി ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളും എക്സാം ഡേറ്റും ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പം നവംബർ മാസം വരെയുള്ള കലണ്ടർ വന്നതിലായ എക്സാം ഇല്ല. ഇനി ഡിസംബർ അത് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കാണ് ഈ ഒരു എക്സാമിൻ്റെ സാധ്യത. അപ്പം നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒരു ഓൺലൈൻ ക്ലാസ് വീഡിയോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോണ ആളുകളാണെങ്കിൽ, ഇതൊരു 2018 നോട്ടിഫിക്കേഷൻ വിളിച്ച എക്സാമാണ്. ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 3 വർഷം വാലിഡിറ്റി ഉള്ള റാങ്ക് ലിസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതറിയാത്തവർ, ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ അല്ലെങ്കിൽ കമ്പനി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്പനികളിലോട്ടുള്ള ഡ്രൈവർമാരാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഉണ്ട്, കേരള ഹൗസിംഗ് ബോർഡ്, കെൽട്രോൺ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, SC/ST വികസന കമ്മീഷൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, അങ്ങനെ ഒത്തിരി കമ്പനികൾ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഡ്രൈവറെ എടുക്കാനായിട്ട് ഈ ഒരു വേരിയസ് കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ എക്സാമിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ വിളിക്കുന്നത്. ഏകദേശം 184 ആളുകളെ സംതിങ് 180 ആളുകളെ അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മുടെ ഫോഴ്സ് അല്ലാത്ത ഡ്രൈവർ എക്സാം, അതായത് പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ അല്ലാതെയുള്ള എക്സാമുകൾ വെച്ച് നോക്കുമ്പോൾ നോർമൽ രീതി വരുന്ന എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ, ഡ്രൈവറിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും നിയമനം നടക്കുന്നതുമൊക്കെ ഈ കമ്പനി കോർപ്പറേറ്റ് ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ യൂണിഫോം പോസ്റ്റിൽ അതിലും കൂടുതൽ പോകാറുണ്ട്. നമ്മുടെ ഇപ്പം പോലീസ് ഡ്രൈവറിൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 1000+ ആളുകൾ എടുത്തിട്ടുണ്ട്. അത് ഫോഴ്സ് ആണ്, അതപ്പോൾ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കത്തില്ല. അതിന് ഹൈറ്റ്, വെയ്റ്റ്, അതേപോലെ പല മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഈ ഒരു ഫിക്സഡ് ഏജ് വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും എഴുതാനായിട്ട് പറ്റും. അപ്പം ഇതിന് പഠിച്ചു തുടങ്ങാനായിട്ട് എല്ലാവരെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ കോഴ്സിൻ്റെ ഫീ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു സിലബസ് പറയുകയാണെങ്കിൽ നോർമൽ ഡ്രൈവറിൻ്റെ എക്സാമിൽ നടക്കുന്നതുപോലെ 50 മാർക്കിൻ്റെ GK പാർട്ടും അതേപോലെ തന്നെ 50 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ടുമാണ് വരുന്നത്. അപ്പം നമുക്ക് നോർമലി കഴിഞ്ഞ ഈ ഒരു 10th level എന്നൊരു രീതിയിൽ വരുന്ന ഒരു എക്സാമാണ് ഈ ഡ്രൈവർ. പക്ഷേ സാധാ പണ്ട് നടക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇപ്പം നടക്കുന്ന ഡ്രൈവർ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ കേരള ബാങ്കൊക്കെ ഉൾപ്പെടുന്ന ഒരു ജനറൽ എക്സാം ഉണ്ട്, അതാണ് 10th level ഡ്രൈവറിൽ നടന്ന ഏറ്റവും അവസാനത്തെ എക്സാം. അപ്പോൾ ആ ഒരു എക്സാം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡ്രൈവർ പാർട്ടിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ സിഗ്നലുകൾ, അതേപോലെ എൻജിൻ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതേപോലെ കുറേ ബേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതാണ് നേരത്തെ ഡ്രൈവർ എക്സാമുകൾക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം നടന്ന 10th level ഡ്രൈവർ എക്സാമിന് ചോദിച്ചത് നമ്മുടെ +2 സിലബസിൽ വരുന്ന പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറിൻ്റെ സിലബസിൽ വരുന്ന ഡ്രൈവർ പാർട്ട്, അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, റെഗുലേഷൻ, റൂള്, അതേപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് CMVR, അങ്ങനെ കുറേ പഠിക്കാനുണ്ടല്ലോ. പിന്നെ ഗുഡ് സമരട്ടിയൻസ്, അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഡ്രൈവർ മറ്റേ നമ്മുടെ എൻജിൻ പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വളരെ കുറവായിരുന്നു, പഴയതുപോലെ അല്ലായിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലിസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണെന്ന് വന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ പഠിച്ചവരാണെങ്കിൽ
ആ ഒരു രീതി മാറ്റി. ഇപ്പം എഞ്ചിൻ പാർട്ടൊക്കെ മാത്രം പഠിച്ചിരുന്ന് അങ്ങനെ ആ ഒരു പഴയ ടാലൻറ്റിൻ്റെ ഒക്കെ ബുക്കുണ്ട്, ആ ഒരു ബുക്ക് അനുസരിച്ച് പഠിക്കുന്നവർക്ക് ഈ ഒരു ഡ്രൈവിംഗ് പാർട്ടിൽ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പുതിയ രീതിയിൽ, അതായത് പ്ലസ് ടു സിലബസിൽ തന്നെയാണ് ഇപ്പം ടെൻത്ത് ലെവലിൻ്റെ ഡ്രൈവർ പാർട്ട് ചോദിക്കുന്നത്. ജി കെ പാർട്ട് വളരെ സിമ്പിളായിരിക്കും, നമ്മുടെ സ്കൂൾ പാഠപുസ്തകം 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഒരു LGS ലെവലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ വരുന്ന ഡ്രൈവർ പാർട്ടിൽ ടെൻത്ത് ലെവലിൽ നേരത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്ററായിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. അതുകൂടാതെ കൂടുതൽ ചോദ്യം പ്ലസ് ടു ലെവലിലുള്ളതാണ്. അപ്പോൾ ഈ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ ഒക്കെ പഠിക്കുന്നവർക്ക് ഏകദേശം അത് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ പഴയ രീതിയിൽ പഠിച്ചവർക്ക് അത് കുറച്ച് പാടായിരിക്കും, ഈ പോലീസ് ഡ്രൈവറും ഫയർ ഡ്രൈവറും ഒന്നും നോക്കാത്തവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയ സിലബസൂടെ, പുതിയ പ്ലസ് ടുവിൻ്റെ സിലബസിൽ വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി, പഴയ കാര്യങ്ങളും അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള, ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ, ഇപ്പം നമ്മുടെ പോലീസ് ഡ്രൈവർ വന്നപ്പോൾ അറിയാം, നമ്മളൊരു കട്ട് ഓഫ് 52-53 റേഞ്ചിലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒത്തിരി കൂടി 55 റേഞ്ചിലോട്ടാണ് കട്ട് ഓഫ് പോയത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ട് അത്രയും കട്ട് ഓഫ് കൂടിയെന്ന് വെച്ചാൽ, കോമ്പറ്റീഷൻ കൂടിയതിൻ്റെ തന്നെയല്ല, ഷോർട്ട് ലിസ്റ്റിൽ വളരെ അധികം കുറച്ചാളുകളെയാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നേരത്തെ 3000-4000 പേരെയൊക്കെ ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്ന പോലീസ് ഡ്രൈവർ ഇത്തവണ വന്നപ്പം 500 ആയി. നമ്മളൊരു കട്ട് ഓഫ് പറയുന്നത് ഒരു 800 പേരെ മിനിമം എടുക്കുമെന്നുള്ള രീതിയിലായിരുന്നു, അതിൻ്റെയൊക്കെ താഴെ പോയി 500 something ആളുകളെ മാത്രമേ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പം നടന്ന കേരള ബാങ്ക് ഡ്രൈവർ ആണെങ്കിലും 80+ കട്ട് ഓഫ് പോയിട്ടുണ്ട്. കാരണം കോമ്പറ്റീഷൻ കൂടിയത് ഒരു കാരണമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഷോർട്ട് ലിസ്റ്റ് ചുരുക്കുക എന്നൊരു പരിപാടിയാണ്. നമ്മളെങ്ങനെയൊരു ഷോർട്ട് ലിസ്റ്റിൽ ഇപ്പം പോലീസ് ഡ്രൈവർ 500 പേരെ എടുത്തു, ഈ ഷോർട്ട് ലിസ്റ്റിൽ 500-500 something ആളുകളെയാണ് പോലീസ് ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 500 പേരിൽ ഇനി 2 ടെസ്റ്റുകൾ നടക്കുകയാണ്, ഒന്ന് ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ ടെസ്റ്റ്. ഈ ഫിസിക്കൽ ടെസ്റ്റിലും ആൾക്കാർ ഫെയിലാകാം, ഡ്രൈവർ ടെസ്റ്റിനും ഫെയിലാകാം. ഈ ഫെയിലൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 250 പേര് അല്ലെങ്കിൽ 300 പേരടുത്തൊക്കെ ഉള്ളൂ, അതിലതിൽ താഴെ മാത്രം ആളുകളേ ഉള്ളൂ ഷോർട്ട് ലിസ്റ്റിൽ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് ജോലി കിട്ടും. ഇപ്പം ഡ്രൈവർ എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്, ഷോർട്ട് ലിസ്റ്റ് നല്ല രീതിയിൽ ചുരുക്കിയാണ് ഇടുന്നത്. അതായത് പോലീസ് CPO ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അറിയാം, ഷോർട്ട് ലിസ്റ്റിൽ ഒത്തിരി, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഒത്തിരി പേര് വന്നിട്ട് അവർക്ക് ജോലി കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ഇനി മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ കുറയ്ക്കുന്നതുകൊണ്ട്, ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു 100% അല്ല 80% കൂടുതൽ, ഇപ്പം പോലീസ് ഡ്രൈവറൊക്കെ നോക്കിയാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നിയമനം ആ ലിസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ളവർക്ക് നല്ല സ്കോപ്പുണ്ട് ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവറിൻ്റെ എക്സാം ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയപോലെ 60-70 മാർക്കൊന്നും പോരെ, 80 അതല്ലേ അതിൽ പ്ലസ് മാർക്ക് മേടിച്ചാൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റിലും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ 3 വർഷത്തെ ലിസ്റ്റാണ് ഏറ്റവും കൂടുതൽ നിയമനം പോകുന്ന ലിസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞ, ഈ ഒരു ചെറിയ ലിസ്റ്റാണെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 50 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട്, അത് ഏകദേശം കംപ്ലീറ്റ് ഒരു മാർക്ക് പോലും കളയാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക്, അതേപോലെ തന്നെ GK ഒട്ടും വിട്ട് കളയാനായിട്ട് പറ്റത്തില്ല. 80+ എന്നൊരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു 90 മാർക്ക് എടുത്ത് മേടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ 2 GK പാർട്ടും അതേപോലെ തന്നെ ഡ്രൈവർ പാർട്ടിൻ്റെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ ഡ്രൈവിംഗ് പാർട്ട്, ഇപ്പം GK പഠിച്ചവരാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ പാർട്ട് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അല്ലാതെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് GK ഡ്രൈവർ പാർട്ടും 2 ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിന് അതേപോലെ തന്നെ നമ്മൾ ഇനി ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി അപ്പോൾ അടുത്തത്, ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച് അത്യാവശ്യം 50-55 മാർക്ക് മേടിച്ച ഒരു പോലീസ് ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഏകദേശം നിങ്ങൾ അത്രയും പഠിച്ചതാണ്, അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത തവണത്തേക്ക് ആകുമ്പോഴത്തേനും കുറേ കൂടെ ബെറ്ററായിട്ട് പഠിച്ച് നല്ലൊരു മാർക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഏജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ആ 2 ലിസ്റ്റും 1 വർഷ കാലാവധിയാണ്. അപ്പോൾ ഈ ഒരു വർഷം അവസാനമോ അല്ലെ അടുത്ത വർഷം ആദ്യത്തെ ആയിട്ടോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ, ഒരു ലോങ് ടേം ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം
അതിന് താല്പര്യമുള്ള ഈ ഒരു പോസ്റ്റൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഇതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പോൾ അങ്ങനെ അത് താല്പര്യമുള്ളവർക്കും നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ ക്ലാസ്സസ് ആണ്, റെക്കോർഡ് ക്ലാസ്സസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് ഡ്രൈവറിൻ്റെ ഡ്രൈവർ പാർട്ട്, 50 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട് മാത്രമായിട്ടുള്ള ക്ലാസ്സിന് നമ്മൾ പ്രൈസ് ചെയ്യുന്നത് 249 രൂപ മാത്രമാണ്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം എന്നാണ്, എക്സാമിൻ്റെ അന്ന് വരെ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഫുൾ സിലബസ് ഡ്രൈവർ പാർട്ടിൻ്റെയും ജി കെ പാർട്ടിൻ്റെയൊക്കെ നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ജി കെ പാർട്ടും ഡ്രൈവർ പാർട്ടും രണ്ടും കൂടെ, ജി കെ പാർട്ട് സെപ്പറേറ്റ് ഇല്ല, ജി കെ പാർട്ടും ഡ്രൈവർ പാർട്ടുകൂടെ ഫുൾ കോഴ്സ് ആണെങ്കിൽ 399 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ ഫയർ ഡ്രൈവറിൻ്റെയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഈ ഡ്രൈവർ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനായിട്ട് അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, അതിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു പുതിയ സിലബസിൽ വന്നിരിക്കുന്ന ആ എക്സാമിൽ വന്നിരിക്കുന്ന വ്യത്യാസം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ